ഹലോ പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് 20 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു സമതലം വരക്കാം എന്നതാണ്. ഹൗ ടു ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 20 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്കറിയാം, ഒരു സമതലം വരക്കണമെങ്കിൽ അതിൻ്റെ ഒരു വശം അറിഞ്ഞിരിക്കണം. അതിന് 4 വശം തുല്യമാണെന്നും അറിയാം. ഒരു വശം അറിഞ്ഞാൽ അത് സ്കെയിൽ ഉപയോഗിച്ച് ബാക്കി കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വരക്കാൻ സാധിക്കും. എന്നാൽ 20 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഏരിയ ഉള്ള ഒരു സമതലം ഇനി വരക്കാൻ നോക്കാം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ വിശദമാക്കാം. ഞാനിവിടെ ഒരു സ്ക്വയർ അഥവാ സമചതുരം വരച്ചിട്ടുണ്ട്. ഇതിന്റെ പരപ്പളവ് 25 ആണ്. എങ്കിൽ ഇതിന്റെ ഒരു വശം എന്തായിരിക്കും? വശം കാണാൻ ഈ പരപ്പളവിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. കാരണം ഈ വശവും ഈ വശവും നീളം വീതിയും ഗുണിച്ചിട്ടാണല്ലോ നമുക്ക് എന്ത് കിട്ടുന്നത്, പരപ്പളവ്. ഇവിടെ രണ്ടും തുല്യമായതുകൊണ്ട് ഇവിടുത്തെ സംഖ്യ തന്നെ ആയിരിക്കും ഇവിടെയും. പരപ്പളവ് 25 ആണെങ്കിൽ അതിന്റെ ഒരു വശം കിട്ടാൻ അതിന്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എടുത്താൽ മതി. വശം സമം റൂട്ട് 25, ഇതിന്റെ വർഗ്ഗമൂലം 5. അപ്പൊ വശം കിട്ടിക്കഴിഞ്ഞു 5. എങ്കിൽ മറ്റൊരു സമതലം നമുക്ക് പരിഗണിക്കാം. ഇതിന്റെ പരപ്പളവ് 20 ആണ്. എങ്കിൽ ഇതുപോലെ വശം 5 കണ്ടതുപോലെ ഇതിന്റെ പരപ്പളവ് 20 ആണെങ്കിൽ അതിന്റെ വശം എന്തായിരിക്കും? റൂട്ട് 20. റൂട്ട് 20 എന്ന് വെച്ചാൽ 4.4723 ചെങ്ക തുടർന്നുകൊണ്ടേയിരിക്കും. റൂട്ട് 20 ആണെങ്കിൽ സ്കെയിൽ വെച്ച് ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രത്യേക രീതി അവലംബിക്കണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത്, 20 എന്ന സംഖ്യ ഏതെല്ലാം സംഖ്യ ഇൻറ്റു ചെയ്താണ് 20 കിട്ടാൻ നോക്കാം. നമുക്കറിയാം 5ഉം 4ഉം ഇൻറ്റ് ചെയ്താൽ 20 കിട്ടും. അതുപോലെ 10ഉം 2ഉം ഇൻറ്റ് ചെയ്താൽ 20 കിട്ടും. അതുപോലെ 21 ഇൻറ്റ് ചെയ്താൽ 20 കിട്ടും. 5ഉം 4ഉം നമുക്കൊന്ന് കൂട്ടി നോക്കാം, 9. അതുപോലെ തന്നെ 10ഉം 2ഉം കൂട്ടി നോക്കാം, 12. അതുപോലെ 20ഉം 1ഉം കൂട്ടിയാൽ 21. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ 9 ആണല്ലോ. എങ്കിൽ നമ്മൾ ഈ സമചതുരം വരയ്ക്കാൻ വേണ്ടി എടുക്കേണ്ട സംഖ്യകൾ 5ഉം 4ഉം ആണ്. കാരണം 9 സെന്റിമീറ്റർ എടുത്ത് വരച്ചാൽ ചെറിയ വരയിലാണ് നമ്മൾ വരക്കുന്നത്. എന്നാൽ 10ഉം 2ഉം കൂടി 12 ആണെങ്കിൽ കുറച്ചുകൂടി വലിയ വര നമ്മൾ വരയ്ക്കേണ്ടി വരും. അടുത്തതാണെങ്കിലോ വലിയൊരു വര തന്നെ വരയ്ക്കേണ്ടി വരും. വലിയ വരക്കുമ്പോൾ വരക്കാൻ പ്രയാസം കൂടി വരും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് 5ഉം 4ഉം അടുത്തടുത്ത സംഖ്യ കൂട്ടിയ 9 വെച്ച് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതെങ്ങനെ വരക്കാൻ നമുക്ക് നോക്കാം. ആദ്യം 9 സെന്റിമീറ്റർ നീളമുള്ള വര വരക്കുക. വരക്കുമ്പോൾ 5 സെന്റിമീറ്റർ വരച്ചതിന് ശേഷം ഒരു കുത്തിട്ട് ബാക്കി 4 സെന്റിമീറ്റർ കൂടി നീട്ടി വരക്കുക. ഈ വരയെ നമുക്ക് എ ബി എന്ന് വിളിക്കാം. ഇനി എ ബിയുടെ മധ്യലംബം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക. അതിന് എ ബി എന്ന നീളത്തിന്റെ ചിത്രത്തിൽ കാണിച്ചതുപോലെ കോമ്പസിൽ പകുതിയിൽ കൂടുതൽ എടുത്ത് രണ്ടറ്റത്തും വെച്ച് ചാപം വരച്ച് മധ്യലംബം വരയ്ക്കാം. മധ്യലംബം വരച്ചതിന് ശേഷം എ ബി എന്നവരുടെ മധ്യബിന്ദുവിൽ കോമ്പസ് വെച്ച് ഒ എ നീളം എ ബിയുടെ പകുതി നീളം ആരമായി എടുത്ത് ഒരു അർദ്ധവൃത്തം സെമി സർക്കിൾ വരക്കുക. ആദ്യ സമയത്ത് 9 സെന്റിമീറ്റർ വരക്കുമ്പോൾ 5 സെന്റിമീറ്റർ കഴിഞ്ഞ് കുത്തിട്ട ഭാഗത്ത് പ്രൊട്രാക്ടറോ സെറ്റ് സ്കോറോ വെച്ച് വൃത്തത്തെ മുട്ടിക്കുന്ന വിധം മുകളിലേക്ക് ഒരു വര വരക്കുക. ഈ അളവ് കോമ്പസിൽ എടുത്ത് വലതു ഭാഗത്തെ എ ബിയുടെ ഭാഗത്തേക്ക് ചാപം വരയ്ക്കുക. എ ബി നീട്ടി വരച്ച് ചാപത്തിൽ മുട്ടിക്കുക. അവിടെ വെച്ച് വീണ്ടും കോമ്പസിലെ അതേ അളവിൽ മുകളിലും താഴെയും വെച്ച് ഇവിടെ കാണിച്ചതുപോലെ സമചതുരം നിർമ്മിക്കാം. മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.